നമസ്കാരം മലയാളി വാർത്ത ഇന്തേക്ക് സ്വാഗതം ഇസ്രായേൽ ഇപ്പോഴും ലോക ജനതയെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഓരോ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഓരോ ജനതയെയും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും രാജ്യങ്ങളെ അടക്കം ഞെട്ടിക്കുന്ന ഇസ്രായേൽ എല്ലാ ഇപ്പോഴും വിജയം കണ്ട ചരിത്രം മാത്രമാണ് ഉള്ളത് അങ്ങനെ അറബികളുമായി നടന്ന ആറ് ദിവസം നീണ്ടുനിന്ന വെറും ആറ് ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധം ആ യുദ്ധത്തിലും വിജയം ഇസ്രായേലിനായിരുന്നു ഇന്ന് ഇസ്രയേലും ഹിസ്ബുള്ളയും ലബനനും ഒക്കെ തന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അന്ന് ലോകത്തെ വിറപ്പിച്ച ആറ് ദിവസത്തെ യുദ്ധത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ചിനും പത്തിനുമിടയിൽ ഇസ്രയേലും രാജ്യങ്ങളായ ഈജിപ്ത് ജോർദാൻ സിറിയ എന്നീ രാജ്യങ്ങളുടെ സഖ്യയും എന്നീ രാജ്യങ്ങളുടെ സഖ്യവുമായി നടത്തിയ യുദ്ധമാണ് ആറു ദിന യുദ്ധം എന്ന് പറയുന്നത് ഇത് ജൂൺ യുദ്ധം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധം മൂന്നാം അറബ് ഇസ്രായേൽ യുദ്ധം എന്നൊക്കെ തന്നെ അറിയപ്പെടുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രയേലും അയൽക്കാരും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിൽ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇസ്രായേൽ ഈജിപ്തിന്റെ ഭാഗമായ സീനായ് ഉപദ്വീപിൽ അധിനിവേശം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇസ്രായേൽ തുറമുഖത്തേക്കുള്ള വഴിയിലെ ടിറാൻ കടലിടുക്ക് വീണ്ടും ഈജിപ്തിൽ നിന്ന് തുറന്നു കിട്ടുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ടിറാൻ കടലിടുക്ക് തുറന്നു കിട്ടുമെന്ന് ഉറപ്പ് കൂടി ഇസ്രായേൽ പിന്മാറാൻ നിർബന്ധിതരാവുകയായിരുന്നു ഇതിനുശേഷം എല്ലാ കക്ഷികളും ആയിരത്തി തൊള്ളായിരത്തി സൈനിക കരാറുകൾ പാലിക്കുമെന്ന് ഉറപ്പാക്കുന്നതിന് സിനായിൽ ഐക്യരാഷ്ട്ര അടിയന്തര സേന വിന്യസിക്കാൻ ഈജിപ്ത് സമ്മതിക്കുകയായിരുന്നു അതിർത്തിയിൽ ഒരു ഐക്യരാഷ്ട്ര അടിയന്തര സേനയെ വിന്യസിച്ചുവെങ്കിലും സേന പിന്മാറ്റ കരാറൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്നുള്ള വർഷങ്ങളിൽ ഇസ്രയേലും അറബ് അയൽ രാജ്യങ്ങളും പ്രത്യേകിച്ച് സിറിയയും തമ്മിൽ നിരവധി ചെറിയ അതിർത്തി സംഘടനകൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നവംബർ ആദ്യം സിറിയ ഈജിപ്തുമായി പരസ്പര പ്രതിരോധ കരാറ് ഒപ്പിട്ടു ഇതിന് തൊട്ടു പിന്നാലെ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഗറില്ലാ പ്രവർത്തനത്തിന് മറുപടിയായി ഈ പി എൽഒ നടത്തിയ മൈൻ ആക്രമണത്തിൽ ഉൾപ്പെടെ മൂന്ന് പേർ മരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ അന്നുണ്ടായിരുന്നു ഈ ഗറില്ലാ പ്രവർത്തനത്തിന് മറുപടിയായി ഇസ്രയേൽ പ്രതിരോധ സേന ജോർദാനിൽ വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്രാമത്തെ ആക്രമിക്കുകയായി ഇതോടെ ജോർദാൻ സൈന്യം തിരിച്ചടിച്ചു സഹായത്തിന് ഈജിപ്ത് എത്തിയെങ്കിലും ജോർദാൻ പരാജയപ്പെടുകയായിരുന്നു ഐക്യരാഷ്ട്ര അടിയന്തര സേനയുടെ മറവിൽ ഗമാൽ അബുൽ നാസർ ഒളിക്കുകയാണ് എന്ന് വിമർശിക്കുകയും ചെയ്തു യുദ്ധത്തിന്റെ ആരംഭമോ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂണിന് മുമ്പുള്ള മാസങ്ങളിൽ പിരിമുറുക്കങ്ങൾ അപകടകരമായ രീതിയിൽ തന്നെ വർദ്ധിച്ചു വന്നിരുന്നു ടിറാൻ കടലിടുക്ക് അടച്ചുപൂട്ടുന്നത് യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ മെയ് മാസത്തിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് ഈ കടലിടുക്ക് അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് ഇസ്രയേലിന്റെ അതിർത്തിയിൽ ഈജിപ്ഷ്യൻ സൈന്യത്തെ അണിനിരത്തുകയും ഐക്യരാഷ്ട്ര അടിയന്തര സേനയെ പുറത്താക്കുകയും ചെയ്തിരുന്നു ജൂൺ അഞ്ചിന് ഈജിപ്ഷ്യൻ വ്യോമ താവളങ്ങൾക്കെതിരെ ഇസ്രായേൽ മുൻകരുതൽ വ്യോമാക്രമണം നടത്തി പെട്ടെന്നുണ്ടായ വ്യോമ ആക്രമണത്തിൽ ഈജിപ്തിന്റെ വ്യോമസേന പൂർണമായും നശിപ്പിക്കപ്പെട്ടത് ഇസ്രയേലിന്റെ വ്യോമ മേധാവിത്വത്തിന് കാരണമാവുകയായിരുന്നു അതോടൊപ്പം ഇസ്രയേലി കരസേന ഗസ മുനമ്പിലേക്കും സിനായിയിലേക്കും ശക്തമായ ആക്രമണം നടത്തിയത് ഈജിപ്തിനെ അമ്പരപ്പിച്ചിരുന്നു അധികം ചേർത്ത് ആവാതെ വന്നതിനാൽ ഈജിപ്ഷ്യൻ സേനയോട് പിൻവാങ്ങാനായി പ്രസിഡന്റ് നാസർ കൽപ്പിച്ചു പിന്തിരിഞ്ഞ ഈജിപ്ഷ്യൻ സേനയെ പിന്തുടർന്ന് ഇസ്രയേൽ സൈന്യം കനത്ത നാശനഷ്ടം വരുത്തുകയും ഈ സിനായിയെ കീഴടക്കുകയും ചെയ്തിരുന്നു യുദ്ധം തുടങ്ങിയതിന് ഒരാഴ്ച മുമ്പ് ജോർദാൻ ഈജിപ്തുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിരുന്നു യുദ്ധമുണ്ടായാൽ ജോർദാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് അടുക്കുകയില്ല എന്നാണ് മറിച്ച് ഇസ്രയേൽ സേന കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കുന്നതിന് തടയിടുമെന്നാണ് കരാറിന്റെ വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ അതായിരുന്നു എന്നാൽ ഇസ്രേൽ വ്യോമ ആക്രമണം ആരംഭിച്ച് ഒരു മണിക്കൂറിനകം തന്നെ ജോർദാൻ സേനയോട് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള നിർദ്ദേശം ഈജിപ്ത് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു തുടക്കത്തിൽ ആശയക്കുഴപ്പത്തിലായ ഈ ജോർദാൻ ഈജിപ്ത് ഇസ്രയേലി വ്യോമാക്രമണത്തെ തുരത്തിയെന്ന വാദത്തെ തുടർന്ന് രംഗത്ത് ഇറങ്ങുകയായിരുന്നു ജൂൺ എട്ടിന് ഈജിപ്തും ജോർദാനും ജൂൺ ഒൻപതിന് സിറിയയും വെടിനിർത്തലിന് സമ്മതിച്ചു ജൂൺ പതിനൊന്നിന് ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറ് ഒപ്പിട്ടു യുദ്ധത്തിന്റെ ഫലമായി ഇരുപതിനായിരം ഈജിപ്ഷ്യൻ സിറിയൻ ജോർദാൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തിൽ താഴെ സൈനികരെ ഇസ്രയേലിന് നഷ്ടപ്പെടുകയും ചെയ്തു ഈജിപ്തിൽ നിന്ന് ഗസാബുനമ്പും സിനായി ഉപദ്വീപും പിടിച്ചെടുത്ത ഇസ്രായേൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്ക് ജോർദാനിൽ നിന്ന് ഗൊലാൻ കുന്നുകൾ സിറിയയിൽ നിന്നും പിടിച്ചെടുത്തു ഇസ്രായേലിന്റെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ നില മെച്ചപ്പെടുത്തിയപ്പോൾ ഈജിപ്ത് സിറിയ ജോർദാൻ എന്നീ രാജ്യങ്ങൾ ലജ്ജകരമായി ദുരവസ്ഥയിലേക്ക് ആവുകയായിരുന്നു അവമാന ഭാരത്താൽ നാസർ രാജിവെച്ചുവെങ്കിലും വൻ ജനകീയ പ്രതിഷേധത്തിൽ വീണ്ടും അധികാരമേറ്റു രണ്ട് ലക്ഷത്തി എൺപതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെ ഫലസ്തീനികൾ പലായനം ചെയ്യുകയോ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്തത് വലിയ ദുരന്തമായി മാറി കൂടാതെ ഒരു ലക്ഷത്തിലധികം പേർ ഗൊലാൻ കുന്നുകളിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു അറബ് ലോകത്തുടനീളം യഹൂദ ന്യൂനപക്ഷ സമുദായങ്ങൾ പലായനം ചെയ്യുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തു ജൂത അഭയാർത്ഥികൾ പ്രധാനമായും ഇസ്രയേലിലേക്ക് പോകുവാനും ആ ഈ ആവശ്യം ഉയരുകയായിരുന്നു എന്തായാലും ഇസ്രയേൽ എന്ന ലോകശക്തി എന്താണെന്ന് മനസ്സിലാക്കുകയും ഇസ്രയേലെ എന്താണെന്ന് ലോകത്തെ അറിയിച്ചു കൊടുത്ത ഒരു ആറ് ദിവസമായിരുന്നു അത് എന്തായാലും ആ ആറ് ദിവസത്തിൽ ലോകത്തിന് മനസ്സിലായി ആരാണ് ഇസ്രയേൽ എന്നും എന്താണ് ഇസ്രയേലിന്റെ ശക്തി എന്നും ഇന്ന് ഒരു ശക്തിക്കും ഇസ്രയേൽ എന്ന മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന ആ ചെറു രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രയേൽ ഇങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അവർ മുൻപ് അവർ ആ ചരിത്രത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടിന് തന്നെ ഫലമായിരുന്നു Thank you